രണ്ടര കിലോമീറ്റർ കൂടി കടലിലേക്ക് കലിമുട്ട് പുലിമുട്ടിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുലിമുട്ടിടുമ്പോൾ ഈ കാണുന്ന തീരമായ തീരം മുഴുവൻ കടൽ കയറി വീടും തൊഴിലും തൊഴിലിടങ്ങളുമൊക്കെ നഷ്ടമാകുന്ന ദാരുണമായ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ, വർഗവർണ്ണ ലിംഗഭേദമന്യേ എല്ലാ മത്സ്യത്തൊഴിലാളികളും എല്ലാ മനുഷ്യസ്നേഹികളും പറയുന്നത്, ഈ പോർട്ട് അശാസ്ത്രീയമാണ്, ഇത് വൻ ദുരന്തം വിതയ്ക്കുന്നതാണ്, ഇത് ധാരാളം മത്സ്യത്തൊഴിലാളികൾ വംശനാശ ഭീഷണിയിലാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ പോർട്ടിൻ്റെ നിർമ്മാണം എന്നേക്കുമായിട്ട് നിർത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണമെന്ന് നമ്മൾ ശക്തിയുക്തം വാദിക്കുന്നത്. കാരണം ഈ കടൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ പവിത്രമായ സിന്ധു യാത്രമാതാ ദേവാലയത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെയാണ് അദാനി നിർമ്മിക്കുന്ന ഈ വൃത്തികെട്ട പോർട്ടിൻ്റെ കണ്ടെയ്നറുകൾ വരുമെങ്കിൽ അത് കൊണ്ടുപോകുവാനായിട്ടുള്ള റെയിൽവേ സ്ഥാപിക്കുവാൻ പോകുന്നത്. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഈ പറയുന്ന കൊല്ലങ്കോട് മുതൽ കൊല്ലങ്കോട്, പരുത്തിയൂര്, പൂവാറ്, കരിങ്കുളം, കൊച്ചുതുറ, പുതിയതുറ, പള്ളം, കൊച്ചുപള്ളി, വല്യപള്ളി, പുല്ലുവിള, അടിമലത്തുറ ഈ ഗ്രാമങ്ങളെല്ലാം ഈ വശത്ത് പോകും. ഇപ്പുറത്താണെങ്കിൽ പനത്തുറ, പൂന്തുറ, ഭീമാവള്ളി, ചെറിയതുറ, വലിയതുറ, കൊച്ചുതോപ്പ്, കോവളം, വലിയതോപ്പ്, ശംഖുമുഖം, കണ്ണാന്തുറ, വെട്ടുകാട്, ചെറുവെട്ടുകാട്, കൊച്ചുവേളി, വല്യവേളി ഗ്രാമങ്ങളെല്ലാം പോകും. ഓർക്കുക, ഒരു വംശത്തെ മുഴുവൻ തുടച്ചു മാറ്റുവാൻ വേണ്ടി കരുതിക്കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വംശഹത്യയുടെ, ഒരു വംശനാശ ഭീഷണിയുടെ പ്രിഡേറ്ററി സ്വഭാവമുള്ള ഒരു ഒരു പോർട്ടിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, മരണം വരെയും എന്ത് വില കൊടുത്തും ഈ പോർട്ടിൻ്റെ നിർമ്മാണം തടയുകയോ നിർത്തിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് മാത്രമേ മത്സ്യത്തൊഴിലാളികൾ ഇതിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. ഈ അദാനി പോർട്ട് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഈ പുലിമുട്ടിൻ്റെ 300-ാമത്തെ മീറ്ററിൻ്റെ മുകളിലത്തെ കല്ലിൽ നിന്നുകൊണ്ട് ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ്, സമരസമിതി കൺവീനർ.